ഞാന് പല പല എന്താ പറയുക ടോപ്പിക്കുകളിൽ ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. ഈ ഒരു ടോപ്പിക്കിൽ തന്നെ കുറച്ചധികം സംസാരിച്ചിട്ടുണ്ട്. അതായത് കല്യാണം കഴിഞ്ഞ് നിങ്ങൾക്ക് കുട്ടികളെ നോക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം, ഭാര്യയും ഭർത്താവിന്റെ വീട്ടുകാരും തമ്മിലുള്ള പ്രശ്നം, ഭർത്താവും ഭാര്യ വീട്ടുകാരും തമ്മിലുള്ള പ്രശ്നം, പ്രശ്നങ്ങൾക്കിടയിലാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ കുട്ടികളെ ഉണ്ടാക്കരുത് അല്ലേ. അത് ദയവ് ചെയ്ത് ചെയ്യാതിരിക്കുക. കാരണം ആ മക്കളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത നിങ്ങളതായിരിക്കും. നിങ്ങളെ കൊണ്ട് കുട്ടികളെ ജനിപ്പിച്ചു കഴിഞ്ഞാൽ നോക്കാൻ പറ്റിയില്ലെങ്കിൽ ദയവ് ചെയ്തിട്ട് അത്ര ക്രൂരത ചെയ്യരുത്. നിങ്ങൾ ഉണ്ടാക്കിയാ നോക്കണം അല്ലേ. ഇന്ന് മലപ്പുറത്ത് വന്ന ന്യൂസ്, കാളികാവിലെ ബാലികയുടെ മരണം കൊലപാതകം, ക്രൂരമർദ്ദനമേറ്റ് പോസ്റ്റ്മോർട്ടം കണ്ടെത്തൽ. അതായത് കുട്ടീനെ കഴുത്ത് ഞെരിച്ച് കട്ടുമയ്ക്ക് വലിച്ചെറിഞ്ഞ് കൊന്നിക്ക. ഒന്ന് ആലോചിച്ച് ഇതാ ഈ ഫോട്ടോയില് കാണുന്ന ഈ മറ്റേ മൈത്രയ മോനാണ് ആ പരിപാടി കാണിച്ചിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് ഇവനൊക്കെ ഇവനൊക്കെ കണ്ടു കഴിഞ്ഞാൽ തോന്നില്ല. നമ്മള് ജനങ്ങൾക്ക് ഇട്ടു കൊടുക്കണം, എന്നിട്ട് നിങ്ങൾ എന്താ വെച്ചാൽ കാട്ടിക്കൊള്ളി. ഇവിടുത്തെ നിയമങ്ങളെ നിയമം അതിന് സമ്മതിക്കും. ഇവിടുത്തെ നിയമത്തിന് ഏറ്റവും വലിയ സംഗതി എന്താ പറയുക, ഈ പെൺകുട്ടീന്റെ ഭാര്യന്റെ വീട്ടുകാരടക്കമുള്ളവര് കൊറേ കേസ് ഇവര് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടിയും പ്രശ്നമായിട്ട് പോലീസ് സ്റ്റേഷനിലൊക്കെ പോകലും കൊടുക്കലും എല്ലാം കഴിഞ്ഞതാ. ഇപ്പൊ ലാസ്റ്റ് ഈ കുട്ടീനെ അവൻ കൊല്ലുന്നത് വരെ, കാര്യങ്ങൾ എത്തിക്കുന്നത് വരെ ഇവിടുത്തെ നിയമങ്ങളും നിയമപാലകന്മാരും നോക്കിയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോലീസുകാർ മാത്രമല്ല പതിവ് അങ്ങനെയാണല്ലോ. എന്ത് സംഭവിച്ചു കഴിഞ്ഞിട്ടല്ലേ നാട്ടുകാര് വീട്ടുകാർ ഞാൻ പറയും എവിടെയെങ്കിലും ഇതേപോലെ ഗാർഹിക പീഡനം കുട്ടികളെ തല്ലല്, പിന്നെ ഈ പറഞ്ഞ മാതിരി ഇങ്ങനത്തെ പരിപാടികൾ കാണിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സത്യം പറഞ്ഞ പറയുമ്പോ ഒരു മോബ് ക്രിയേറ്റ് ചെയ്യാൻ പറയാന്നൊക്കെ വിചാരിക്കും. അത് ആൾക്കൂട്ടമാവില്ലേ പ്രശ്നമാവില്ലേ എന്നൊക്കെ വിചാരിക്കും പറയുമ്പോ. പക്ഷെ ഇതേപോലെ കുട്ടികളുടെ മെക്കെട്ടെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കരുത്. തച്ചോടിക്കണം നായ, കാരണം എനിക്ക് നായെന്ന് വിളിക്കാൻ വയ്യ. കാരണം നായക്ക് ഇതിലും അവരൊക്കെ നായും പട്ടിയൊക്കെ അവരെ മക്കളെ കണ്ടല്ലോ, മൃഗങ്ങളെ എത്ര എത്ര പൊന്നു പോലെ നോക്കുന്നറിയോ. ഈ പണ്ടാറക്കാലന്മാര് ആ ന്യൂസ് ഞാൻ അവിടെ പ്ലേ ചെയ്യാം. ഞാൻ ആ കുട്ടിയുടെ ഫോട്ടോസൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഞാൻ ഒന്നും ഇവിടെ വെക്കുന്നില്ല, കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് കുഞ്ഞിനെ ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് കാളികാവ് ഉതിരമ്പോയിലാണ് കുഞ്ഞിന്റെ ആ വീട്, ഈ ഭർത്താവിന്റെ ആ വീട് അവിടെയായിരുന്നു കുഞ്ഞ്. അതിനുശേഷം വണ്ടൂരിലെ നിംസ് ആശുപത്രിയിൽ കുഞ്ഞിനെ എത്തിക്കുകയായിരുന്നു. ഈ കുഞ്ഞിന്റെ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങി എന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ ഈ മാതാവും ബന്ധുക്കളും മറിച്ചുള്ള ഒരു കാര്യമാണ് പറയുന്നത്. കുട്ടിയുടെ ദേഹത്തൊക്കെ മർദ്ദനമേറ്റ പാടുകളുണ്ട്, മാത്രവുമല്ല മർദ്ദിച്ച് കൊലപ്പെടുത്തി എന്ന വിവരമാണ് കുട്ടിയുടെ ഉമ്മയടക്കം പറയുന്നത്. കുട്ടിനെ കൊന്നതാണ് അവന്, കുട്ടിനെ കൊല്ലുന്നത് അടിച്ചു കണ്ടതാടിച്ചത് മാപ്പിള ഫായിസ്. ഇത് പിടിച്ചപ്പോ പറ്റിയാണോ? എപ്പോഴായിരുന്നു? ഇന്നലെയായിരുന്നു, ഇന്നലെ ഉച്ചക്കായിരുന്നു. കുട്ടിക്ക് ബോധം ഉണ്ടായിരുന്നോ? ഇല്ല, അപ്പൊ തന്നെ മരിച്ചു. ഹോസ്പിറ്റലൊക്കെ എത്തുന്ന മുന്നേ മരിച്ചു. എറിഞ്ഞതാണ് കട്ടിന്നൊക്കെ എറിഞ്ഞതാ. കുട്ടിയെ കട്ടിലേക്ക് എറിഞ്ഞതാണ് ആലമാറ. പിന്നെ ഇതെന്താ കാരണം? എന്താ വെറുതെ കാട്ടി ആക്കിയതാണ്. ഇടക്കിടക്ക് ഉപദ്രവിക്കാറുണ്ടോ ഇങ്ങനെ കുഞ്ഞിനെ? ആ ഉണ്ട്. രണ്ട് മക്കളില്ലേ? വേറൊരു കുട്ടി 4 മാസം പ്രായമായൊരു കുഞ്ഞു കൂടി ഉണ്ട്. രണ്ട് കുട്ടികള്. ഈ ചെറിയ ഈ കുട്ടിയാണ് ഉപദ്രവിക്കുന്നത്? മൂത്ത 2 വയസ്സ് പ്രായം കുട്ടീനെ ഉപദ്രവിക്കുന്നു. കുട്ടീനെ ചേർത്ത് കടത്തരില്ല, കുട്ടീനെ മാപ്പിളന്റെ അടുത്താണ് കടത്തല്. കുട്ടീനെ കൊണ്ടുപോയിക്കാണ്ട് കടത്തിയാണ്ടാണ് അടിച്ചത്. ഇത് ഇതിന്റെ മുമ്പ് ഒരു പീഡന കേസായിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. അല്ലാതെ മർദ്ദനം എന്ന് പറഞ്ഞിട്ട് അതും വേറെ കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഇത് എന്താ ഇടക്കിട്ട് ഇവരെ വീട്ടിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഇത് എന്താ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതിന്റെ പേരിലും കൊടുത്തിട്ടുണ്ട്. ഫോൺ വിളിച്ചാണ്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കും, തെറി വിളിക്കണ ആ കാര്യങ്ങൾക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവനായിട്ട് സ്ഥിരമായിട്ട് ബുദ്ധിമുട്ട് തന്നെ, ഇവനായിട്ട് ഒരു എങ്ങനെ പറയാ അത്രത്തോളം ബുദ്ധിമുട്ടാ ഇവർക്കാണെങ്കിൽ. ഒന്നിനെ അങ്ങനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇവന് അത്ര കാര്യങ്ങൾ ചെയ്യുന്ന ആളാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ഇന്ന് അവൻ ചെയ്യണ കാര്യങ്ങളൊക്കെ അതെ അങ്ങനത്തെ കാര്യങ്ങളാണ്. ഇതിൽ ഇന്നലെ എന്താണ് സംഭവം ഉണ്ടായത്, എങ്ങനെയാണ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്? ഇവര് ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുമ്പോ എന്താ അന്നനാളത്തിൽ പോയി എന്ന് പറഞ്ഞിട്ടാണ് ഇത് ഹോസ്പിറ്റലിൽ തരിപ്പ് പോയി എന്ന് പറഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. പക്ഷെ
ഞങ്ങൾക്കത് ആർക്കും വിശ്വാസമല്ല. ഇത് വീട്ടുകാർക്ക്, ഞങ്ങളെ വീട്ടുകാർക്ക് ആർക്കും ഇത് വിശ്വാസമല്ല, അയൽവാസികൾക്കും വിശ്വാസമല്ല. അവരിത് എന്താ എല്ലാ പത്രത്തിലും എന്താ ഈ റിപ്പോർട്ടിലൊക്കെ ഇതാ കൊടുത്ത് പറഞ്ഞിട്ടുള്ളത്, പോലീസുകാർ വന്നപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഇതാണ്. മാക്സിമം ഞാൻ പറയുന്ന ഒരു കേസ് പറയട്ടെ, ഇപ്പോഴും ഇതൊന്നും പറഞ്ഞാൽ കേട്ടാലും മനസ്സിലാവാത്ത കുറെ പാരന്റ്സ് ഉണ്ട് അവിടെ. മക്കളെ പഠിപ്പിക്കണം അല്ലേ, അവർക്ക് അവരെ സ്വയം തൊഴിൽ അല്ലെങ്കിൽ അത്യാവശ്യം ചിന്തിക്കാനുള്ള ഒരു പ്രായവും ബോധമായിട്ട് നിങ്ങൾ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക. പതിനെട്ടും പത്തൊമ്പതും വയസ്സിൽ കല്യാണം കഴിപ്പിച്ചാലും പ്രശ്നമാണ് സ്നേഹം. പിന്നെ ചിലര് പറയും അത് ഉമ്മാന്റെ ഉപ്പാന്റെ സാമ്പത്തിക എടി, അവര് അങ്ങനത്തെ വളർന്നു വന്ന ഉമ്മ ഉപ്പയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും മക്കളെ പഠിപ്പിക്കാനില്ല. എത്ര ആൾക്കാർ സഹായിക്കാറുണ്ട് പതിനാലാമത്തെ വയസ്സിൽ, നാപ്പതാമത്തെ വയസ്സ് കല്യാണം കഴിച്ചാലും ഈ ഒരു ക്രിമിനൽ മെന്റാലിറ്റി ഉള്ളവരൊക്കെ ഏത് വയസ്സ് കല്യാണം കഴിച്ചാലും ഇതൊക്കെ തന്നെ. ഈ ക്രിമിനൽ മെന്റാലിറ്റി എവിടെ നിന്ന് വരുന്നതെന്ന് അറിയാം നിങ്ങക്ക്? വീട്ടില് ജോലി ഉണ്ടാവില്ല, ഭാര്യയും ഭർത്താവും അടി, ആകെ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട്. ഈ കുട്ടി ഒരു ഒരു കോണ്ടം വാങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിൽ മാറി പന്ന മക്കളെ സാമാനം അരിഞ്ഞു കളഞ്ഞാണോ? ആ നല്ലത്. ഇതെന്താ ഒരു അവയർനെസ് പോലും നാട്ടെ. എനിക്ക് സത്യം പറഞ്ഞാൽ അവിടേക്കാണ് ഈ ഗവൺമെന്റിനോടൊക്കെ ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത് അല്ലേ. ഇതെന്തോ ഇപ്പോഴും കോണ്ടൊക്കെ പൊതിഞ്ഞു കൊണ്ടുപോകുന്നതാണ് കവറിൽ, 10 കവറിലായിട്ട് കടയിൽ എവിടെ വെച്ച നോക്കിക്കഴിഞ്ഞാൽ മഷിട്ട് പോക്കണ്ട വരും. എടി എടുത്ത് കൊടുക്കണേ ഈ പന്നീന്റെ ഒക്കെ സാമാനത്തെ തിരുക്കി കൊടുക്കുവന്റെ ഒക്കെ പറയുന്നില്ല. കാരണം എന്താ പറയുക, ഭയങ്കര സങ്കടവും ദേഷ്യം വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ വെക്കെട്ടെടുക്കുമ്പോ അല്ലെ, ചെറിയ കുട്ടികളെ വെക്കെട്ടെടുക്കുമ്പോ നമുക്ക് കുട്ടികളെ മാത്രം ചെയ്യാൻ തോന്നുന്നുണ്ട് സ്വന്തം അച്ഛൻ. കുട്ടീനെ സത്യം, ഞാനിപ്പോ അടുത്താണ് കുട്ടീനെ കേട്ട്, ഞാൻ ഇതിനു മുമ്പ് വീഡിയോ പറയുന്നുണ്ട് ഞാൻ അത്ര കംഫർട്ടബിൾ ആയിരുന്നു. ഇപ്പൊ ഈ സ്നേഹന ഏട്ടന്റെ കുട്ടീനെ കേട്ട് ഞാൻ ഭയങ്കര കമ്പനി. അപ്പൊ ഞാനൊക്കെ എനിക്ക് എടുക്കാൻ അറിയില്ലായിരുന്നു, ഇപ്പൊ ഞാൻ കുട്ടീനെ എടുക്കാൻ തുടങ്ങി. എനിക്ക് അപ്പോഴേ എനിക്ക് സഹിക്കാൻ പറ്റണില്ല, ഞാൻ ഇവരെ ചീത്ത അറിയുന്ന ഒരു അവസ്ഥ. ജിത്തുബായിടെ അല്ലേ നിങ്ങളെ വീട്ടിൽ ഇപ്പൊ ഒരു കുട്ടി, ആകെ മൊത്തത്തിൽ എന്താ പറയാ, ഇതുള്ള കുട്ടികളുടെ ഒപ്പം ഉള്ളപ്പോഴാണ് നമുക്ക് ആ ഒരു ഒരു ഇമോഷൻ കൂടുതലായിട്ട് മനസ്സിലാവുന്നത്. കുട്ടികളൊക്കെ വിട്ടെന്ന് കണ്ടുള്ള പരിചയം വീടുകളില് കുട്ടികൾ, എന്റെ ബ്രദറിന് കുട്ടീനെ, അപ്പൊ ചെറിയ കുട്ടീനെയൊക്കെ നമ്മള് കാണുമ്പോ ഞാൻ പറയാം, ഞാൻ ജിത്തുവായിക്കും സ്നേഹിക്കും ആ ഫോട്ടോ ഒന്നും കാണിച്ചു കൊടുത്തിട്ടില്ല ഈ കുട്ടി, കാണാൻ പറ്റില്ല. ഞാൻ തന്നെ ആകെ ഷോക്കായി പോയി, കഴുത്തിൽ അള്ളി പിടിച്ചിട്ട് അതിന് ഇവിടൊക്കെ ഇവിടുന്നൊക്കെ അവന്റെ പെരലിറങ്ങിയ പാട് കുടുങ്ങി തൊണ്ട പൊട്ടിക്കുക കൊരവള്ളി കുട്ടീൻ്റെതേ. എന്നിട്ട് ഇവന്താ കാണിച്ചിങ്ങനെ ഭാര്യേനെ ഭീഷണിപ്പെടുന്ന തോക്കിന്റെ ഫോട്ടോ അയച്ചു കൊടുത്തേ അമ്മായിമ്മക്ക് ഭാര്യയ്ക്ക്. ഓ റോക്കി ഭായിന്റെ അച്ഛമ്പായി ആണല്ലോ അവൻ. അത് നാട്ടുകാർ എന്താ പറയുന്നത്, ഓനെ കണ്ടാ പറയില്ല ഞങ്ങളോ ഇങ്ങനെ ചെയ്യുന്ന ഒരു തരം. പിന്നെ കണ്ടാ പറഞ്ഞിട്ട് വേണുള്ളത്, കഴുത്തില് തൂക്കിയല്ലേ. ദയവ് ചെയ്തിട്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും സാമാനം പൊക്കി തൊളയിലിട്ട് ഉണ്ടാക്കാൻ അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നോക്കാനും പറ്റണം, ഇല്ലെങ്കിൽ വല്ല സൈലൻസറിന്റെ തൊളയിലും കൊണ്ടേ കയറ്റിക്കാം.